ഇതിനായിട്ട് 525 ml ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം 2 tablespoon കസ്റ്റേർഡ് പൗഡർ. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ നികത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്ലേവർ ഒന്നും ചേർക്കാത്ത കസ്റ്റേർഡ് പൗഡർ കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഉള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എസൻസ് ഒന്നും ചേർക്കാതിരുന്നാൽ മതി. ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് പാല് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഈ കസ്റ്റേർഡ് പൗഡർ കലങ്ങാൻ മാത്രം പാലെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3 tablespoon പാലൊഴിക്കണേന്. തണുത്ത പാലാണേ, തണുത്ത പാൽ തന്നെ ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കലക്കാനായിട്ട്. ഇതാ ഇത് കണക്കെ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇതുകൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് സ്റ്റൗവിലേക്കൊന്ന് മാറ്റാം. ഇനി പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കുന്നത് വരെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെ വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ടില്ല, പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പാല് തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. ഇനി ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് തിളപ്പിക്കണം. അന്നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. സൈഡിൽ പാട പിടിക്കുന്നുണ്ടെങ്കിൽ അത് നടുക്കോട്ടേക്കൊന്ന് ആക്കി കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മതി കേട്ടോ. ഇതുപോലെ നമുക്ക് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം മതി. ഒന്ന് പാല് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കുന്നത്. അതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ചേർക്കുക. അപ്പോൾ അതൊന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. ഇത് ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് തന്നെ ആയിരിക്കണം, കൂട്ടരുത് കേട്ടോ. എന്നുവെച്ചാൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് തന്നെ തിക്കാകാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ടാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് നമുക്ക് കളറൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ചെറു തീയിൽ ഒന്ന് ഇത് തിക്കാകുന്നത് വരെ ഒന്ന് കൈ എടുക്കാണ്ട് ഇളക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ. ഇപ്പോൾ അധിക സമയം ഇരുന്നൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് തണുത്ത് വരണം. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണേണ്. ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് മാങ്ങ, ഒരു ഓറഞ്ച്, ഒരു പഴം, അത് ഞാൻ എടുത്തിരിക്കുന്ന റോബസ്റ്റയാണ്, പിന്നെ കുറച്ച് മുന്തിരി. ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാമെന്ന് പറഞ്ഞല്ലോ. പല നിറത്തിലുള്ള ഫ്രൂട്ട്സാണ് ചേർക്കുന്നതെങ്കിൽ ഫ്രൂട്ട് സലാഡ് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പൈനാപ്പിൾ ചേർക്കുമ്പോൾ നേരിട്ട് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. പൈനാപ്പിളിൽ കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങണം. 1 മിനിറ്റ് നേരത്തേക്ക് പുഴുങ്ങി വെച്ചാൽ മതി. അതിന് ശേഷം വേണം ഇതുപോലെ ചേർക്കാനായിട്ട്. അതുപോലെ ആപ്പിളാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആപ്പിൾ മുറിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് നാരങ്ങ പുരട്ടി വെക്കണം. അതിന് ശേഷം വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ നിറം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രൂട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതും തണുപ്പിച്ച് എടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റേർഡ് ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് നമ്മൾ സെർവിങ് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കസ്റ്റേർഡ് ഒഴിച്ചാലും മതിയാകും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ കുറച്ച് ചെറി കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആദ്യം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കസ്റ്റഡ് പൊഴിക്കാം കേട്ടോ. ഇതുപോലെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ക്രീമി ടെക്സ്റ്റാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സിലേക്ക് ആ കസ്റ്റഡ് ഒഴിക്കാം കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ചേർക്കാത്ത ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സെർവ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.